നമസ്കാരം ഇപ്പോ സ്വീഡനിലുണ്ടായ അതിക്രമങ്ങൾ അതുപോലെ മറ്റു പല രാജ്യങ്ങളിലും ഇതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരുപാട് അതിക്രമങ്ങൾ ഈ മതഭീകരവാദികൾ അഴിച്ചുവിടുന്നുണ്ട് ഈ മതഭീകരവാദികളുടെ ഒരു വ്യത്യസ്തമായ അജണ്ടയെക്കുറിച്ച് അവർ എന്താണ് പ്ലാൻ ചെയ്യുന്നത് അവർ എന്താണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഈ ലോകരാജ്യങ്ങളും അതുപോലെ യുഎൻഉം ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഇതൊരു വളരെ സങ്കീർണമായ പ്രക്രിയയാണ് വളരെ നാടിനെ ആപത്തായിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് അപ്പോൾ ഈ ലവ് ജിഹാദ് എന്താണ് ഏതാണ് അതുപോലെ തന്നെ ക്രിസ്തീയ സഭയും ക്രിസ്ത്യൻ ഹിന്ദു യുവതികളെയാണല്ലോ ഇത്തരത്തിൽ പ്രലോഭിപ്പിച്ച് വിവാഹം കഴിച്ച് മതം മാറ്റുന്ന രീതി വരുന്നത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി മതം മാറ്റുന്ന രീതിയിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ക്രിസ്തീയ സഭയും കെ സി ബി സിയും ഒക്കെ തന്നെ പ്രതികരിച്ചിരുന്നു ഇതിപ്പോൾ പ്രമുഖനായ ഒരു പുരോഹിതൻ അതായത് സ്വാഭാവികമായി ഒരുപാട് സാംസ്കാരികമായ ഔന്നിത്യത്തിൽ ചിന്തിക്കുകയും സാമൂഹ്യ വിമർശനമൊക്കെ നടത്തുകയും ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അറിയിച്ചിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത അതായത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വംശഹത്യാ ഭീഷണി നേരിടുകയാണെന്ന് കത്തോലിക്ക അട്ടപ്പാടി സഹിയോൻ ധ്യാനകേന്ദ്രം സ്ഥാപക ഡയറക്ടറും പുരോഹിതനുമായ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ അഭിപ്രായപ്പെടുന്നു അതായത് ക്രിസ്തീയ സമൂഹം വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അതുപോലെ തന്നെ കേരളത്തിൽ ക്രൈസ്തവർക്ക് സംവരണാവകാശങ്ങൾ ലഭിക്കുന്നില്ല ജോലിയില്ല വിദേശത്ത് ജോലി തേടി അലയേണ്ട ഗതികേടിലാണ് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് കേരളത്തിലെ ക്രിസ്തീയ സഭയും ക്രിസ്തീയ വിശ്വാസികളും ഒക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവേചനം നേരിടുന്നു ആളും തരവും നോക്കിയാണ് നിയമ നടപടികൾ അതുപോലെ കർഷകരുടെ സമരം ഉദ്ഘാടനം ചെയ്തതിന് താമരശ്ശേരി ബിഷപ്പിനെതിരെ കേസെടുത്ത കാര്യമൊക്കെ നമുക്കറിയാമല്ലോ മതാചാര്യന്മാരെ അവഹേളിക്കുന്നതിൽ കടുത്ത പ്രതിഷേധമുണ്ടെന്ന് അദ്ദേഹം ഒരു വീഡിയോ പുറത്തിറക്കിക്കൊണ്ടാണ് അഭിപ്രായപ്പെട്ടത് ഒപ്പം തന്നെ 3 വർഷത്തിനിടയിൽ കേരളത്തിലെ 5000-ത്തോളം കുട്ടികളെയും 18,841 സ്ത്രീകളെയും കാണാതായി ഇതൊന്നും ഒരു കാര്യമായ വാർത്തയായില്ല അല്ലെങ്കിൽ കാര്യമായി തന്നെ ചർച്ച ചെയ്തില്ല ഈ ഒരു വിഷയം പരിശോധിക്കേണ്ട അധികാരികൾ ഇന്നും മൗനമായിരിക്കുന്നു എന്ന ഒരു പരാതിയാണ് ഫാദർ വട്ടായിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇതിനെതിരെ സംസാരിക്കേണ്ടവരും മാധ്യമങ്ങളും വാങ്ങിവച്ചിരിക്കുകയാണ് അതായത് അടുപ്പിൽ നിന്ന് വാങ്ങിവെച്ചത് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ കൊളോക്കിയൽ ലാംഗ്വേജാണ് അത് ഇതിനു പുറമെയാണ് പ്രണയക്കെണി 2006-ലും 2010-ലും ഇടയിൽ 3000-ലേറെ ക്രിസ്ത്യൻ പെൺകുട്ടികളാണ് പ്രണയക്കെണിയിൽ അകപ്പെട്ടത് പിന്നീടുള്ള 10 വർഷം ഇതിനേക്കാളും വേഗത്തിൽ പ്രണയക്കുരുക്ക് അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്ന കാര്യം വളർന്നു വരുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അദ്ദേഹം ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ കാര്യം മാത്രമേ 3000 എന്ന് പറഞ്ഞുള്ളൂ എന്ന് തോന്നുന്നു അതിലേറെ എത്രയോ പേർ കണക്കിൽപ്പെട്ടതും പെടാത്തതുമായ എത്രയോ പെൺകുട്ടികൾ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇതുപോലെ തന്നെ ചതിയിലും പ്രണയക്കിണിയിലും പെട്ട് മതം മാറ്റത്തിൻ്റെ ആ ഒരു ഭീഷണിയിൽ ഇന്നും ജീവിക്കുകയാണ് കേരളത്തിൻ്റെ അന്തരീക്ഷം മാറുന്നു അസ്വസ്ഥമായ സാഹചര്യത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് തീവ്രവാദം വളരെ വേഗത്തിൽ പിടിമുറുക്കുന്നു രാഷ്ട്രീയ പാർട്ടികളിലും മാധ്യമങ്ങളിലും അവർ നുഴഞ്ഞു കയറുന്നു സാഹിത്യകാരന്മാരിലും ജിഹാദികളുണ്ട് 20 വർഷക്കാലമായി കേരള സമൂഹം ദ്രുതഗതിയിൽ പരിണാമത്തിന് വിധേയമാകുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു എല്ലാ മണ്ഡലങ്ങളിലും തീവ്രവാദികൾ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു ടാർഗറ്റ് ചെയ്ത പ്രവർത്തനമാണ് നടക്കുന്നത് സമൂഹത്തിൽ സ്വാധീനമുള്ളവരെ അവർക്ക് ആവശ്യമുള്ളത് നൽകി കൂടെ നിർത്തുന്നു എന്ന വളരെ ഗുരുതരമായ ആരോപണമാണ് ഫാദർ സേവ്യർ വട്ടായിൽ ഉന്നയിച്ചിരിക്കുന്നത് വിവിധ മേഖലകളിലേക്കുള്ള ജിഹാദികളുടെ മനഃപൂർവ്വമുള്ള കടന്നുകയറ്റം ട്രെയിനിങ് സെൻ്ററുകൾ ഇതൊക്കെ തന്നെ നമ്മളും വാർത്തയാക്കിയതാണ് അതായത് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ അതുപോലെ നിയമ സംവിധാനം ജുഡീഷ്യറി അതുപോലെ ഡോക്ടർമാർ IAS ഉദ്യോഗസ്ഥർ തുടങ്ങിയ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ ജിഹാദികൾ പ്ലാൻ ചെയ്ത് ആളുകളെ കയറ്റിവിടുന്ന അല്ലെങ്കിൽ അതിനുവേണ്ട പരിശീലനം കൊടുത്ത് അവരെ അതിന് പ്രാപ്തരാക്കി അവരിലൂടെ തങ്ങളുടെ ഈ മതഭീകരവാദം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന വളരെ ഗുരുതരമായ ഒരു കാര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഫാദർ ചൂണ്ടിക്കാട്ടുന്നത് സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ ധ്രുവീകരണത്തിന് വശംവദരായവർ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മളും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു സിനിമാ മേഖലയിൽ മദ്യവും മയക്കുമരുന്നും മതഭീകരവാദവും ഒക്കെ തന്നെ പിടിമുറുക്കിയിരിക്കുന്നു എന്ന വളരെ കഷ്ടകരമായ ദുഃഖകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിൻ്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്നു കലാമേഖലയിലും എല്ലാ മേഖലകളിലും സർവ്വ മേഖലകളിലും മതഭീകരവാദത്തിൻ്റെ ആ കറുത്ത കൈകൾ എത്തിയിരിക്കുന്നു എന്ന വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ പുരോഹിതൻ ഉന്നയിച്ചിരിക്കുന്നത് മാധ്യമങ്ങളെയും പ്രത്യേക സിദ്ധാന്തക്കാർ വാങ്ങിവെച്ചിരിക്കുന്നു മാധ്യമങ്ങൾ പല മാധ്യമങ്ങളും ഇത്തരത്തിൽ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു പല മാധ്യമങ്ങളെയും ഇത്തരക്കാർ വാങ്ങിവെച്ച് അവരുടെ വാർത്തകൾ അവരുടെ ആങ്കിളുകളിൽ നൽകാൻ ശ്രമിക്കുന്നു അതുപോലെ ഇവർക്ക് ആവശ്യം വരുമ്പോൾ ശബ്ദിക്കും അല്ലാത്തപ്പോൾ മൗനം കേരളത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം ശക്തമാണെന്ന് ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാട്ടിയ കാര്യം ഫാദർ ഓർമ്മിപ്പിക്കുന്നു ഒപ്പം എന്തുകൊണ്ട് സർക്കാർ ഇത് ഗൗരവത്തിലെടുക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടൊരു മറുപടിയോ ഒരു വിശദീകരണമോ ഒരു പ്രസ്താവനയോ പോലും കേരള സർക്കാർ നൽകിയില്ല അത് വേറൊന്നുമല്ല ഇടത് ജിഹാദി കൂട്ടായ്മയുടെ പരിണിത ഫലമായിട്ടായിരിക്കും എന്ന കാര്യമാണ് ഇത് ഗൗരവത്തിലെടുക്കുന്നില്ല ജനങ്ങളുടെ ജീവനും സ്വത്തിനും എന്ത് സംരക്ഷണമാണ് കേരളത്തിലെ സർക്കാർ നൽകുന്നത് തീവ്രവാദികളെ പ്രീണിപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയുമാണ് കേരള സർക്കാർ ചെയ്യുന്നത് ഇത് ഇന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നാളെ
കേരള ജനത വളരെയധികം ദുഃഖിക്കേണ്ടി വരും എന്നും ഫാദർ സേവിയർ വട്ടായിൽ പറയുന്നു. സ്വീഡനിൽ സംഭവിച്ചത് കേരളത്തിലും നടക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഫാദർ സേവിയർ നൽകുന്നുണ്ട്. ക്രിസ്ത്യൻ മതാചാരന്മാരെ അപമാനിക്കുന്നു, അപകീർത്തിപ്പെടുത്തുന്നു. ലോക്ക്ഡൌൺ കാലത്ത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ശവസംസ്കാരം നടന്നത് അകലവും നിയമവും പാലിക്കാതെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് വിവേചനങ്ങൾ, മതപരമായ വിവേചനങ്ങൾ ഇവിടെ പ്രത്യക്ഷത്തിൽ തന്നെ നേരിടുന്നുണ്ട് എന്ന വളരെ ഖേദകരമായ ഒരു അവസ്ഥയാണ് ഫാദർ ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹം ഇതൊരു ക്രിസ്ത്യൻ പുരോഹിതന്റെ വാക്കുകളാണെങ്കിൽ പോലും ഇത് സമൂഹത്തിന് നേരെയുള്ള ചോദ്യമാണ്, ഒരു സമൂഹത്തിന്റെ ജിഹ്വയായി നിന്നുകൊണ്ട് അദ്ദേഹം ചോദിച്ചതാണ് എന്ന് തോന്നുന്നു. ഇത് കേട്ടിടത്തോളം അത് ആ രീതിയിലേക്ക് നമ്മുടെ കേരളം എത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളം തീവ്രവാദികളുടെ ഹബ്ബാണെന്നും യൂണിവേഴ്സിറ്റിയാണെന്നും തരത്തിലുള്ള എത്രയോ വാർത്തകൾ ഞങ്ങൾ തന്നെ നൽകിയിരുന്നു. ഇതൊന്നും വേണ്ട രീതിയിൽ അന്വേഷിക്കുകയോ വേണ്ട രീതിയിൽ കണ്ടെത്തുകയോ പരിശോധിക്കുകയോ ചെയ്യാത്തത് കുറ്റകരമായ അനാസ്ഥയാണ്. കേരളത്തെ ഇത്തരം മതഭീകരവാദത്തിലേക്ക് മനഃപൂർവ്വം തള്ളിവിടുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് വളരെ വേദനയോടുകൂടി പറഞ്ഞുകൊണ്ട് ഈ വാർത്ത അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മുമ്പോട്ട് ചിന്തിക്കുമ്പോൾ, നമ്മുടെ ഭാവി തലമുറയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ആശങ്കയുണർത്തുന്ന കാര്യങ്ങളാണ് മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. അത് അത്യന്തം ദുഃഖകരമാണ്. പരിശോധിക്കണം, വേണ്ട നടപടി ഉണ്ടാകണം ഈ കാര്യത്തിൽ എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. വെബ് ഡെസ്ക്, പത്തുമൈ ന്യൂസ്.